മൺമറഞ്ഞ മാപ്പിളപ്പാട്ട് കലാകാരൻ എരഞ്ഞോളി മൂസയുടെ വഴിയെ സഞ്ചരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ മകനും. മാപ്പിളപ്പാട്ടിൻ്റെ വഴിയെ തന്നെ അല്പം വൈകിയാണെങ്കിലും എത്തിയിരിക്കുകയാണ് മകൻ നസീർ, അല്ലേ? അതെ, നസീറിൻ്റെ ശബ്ദത്തിൽ മൂസക്കയുടെ പാട്ടുകൾ അത് പുനർജനിക്കുകയാണ്. അതിനുള്ള അണിയറ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. ഒരു കണ്ണാടി മാളിക തീർത്തു. മൂസക്ക നടന്നുപോയ വഴിയിലും മകൻ നസീർ നടന്നു താണ്ടാൻ ശ്രമിക്കുന്ന വഴിയിലും ഒരുപോലെയുണ്ട്. കടലും പഞ്ചാരമണൽത്തരികളും പാടിയിട്ടും പാടിയിട്ടും തീരാത്ത സ്നേഹവും. അതുമാത്രമോ? കണ്ണിമാവിൻ ചോട്ടിലെന്നെ നീ വിളിച്ചില്ലേ പണ്ട്, ഇരുപത്തിയഞ്ചു പാട്ടുകൾ തയ്യാറാവുകയാണ്. ആകാശഭൂമി കദീപതിയായ അല്ലാഹുവിൻ്റെ ഹുദ്റത്തിനാലെ ഇബ്രാഹിം എന്ന നബിയോടൊരാജ്ഞ. മൂസ എരഞ്ഞോളിയുടെ മകൻ എന്നുള്ള അതിൽ കവിഞ്ഞ എനിക്ക് പാട്ട് രംഗത്ത് എനിക്ക് യാതൊരു കാസറ്റ് ബിസിനസ് ആയിരുന്നു നേരത്തെ. അതല്ലാതാണ്ട് പാട്ട് പാടിയിട്ടുള്ള പരിചയമൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഒരു 4 മാസമായി, നല്ല സപ്പോർട്ടും സാഹസം എന്നറിയാം. പക്ഷേ നസീറിന് ഇതൊരു നിയോഗമാണ്. നിറചന്ദ്ര സൂര്യൻ നടുങ്ങുന്ന താര സമൂഹങ്ങളാകെ ഉടയോൻ വിധിക്കാൻ ഒരുങ്ങുന്നു പൈതൽ മുസക്ക മരണപ്പെട്ട സമയത്ത് എരഞ്ഞോളി വെച്ച് നടന്ന ഒരു അനുസ്മരണ ചടങ്ങിൽ അന്ന് ഞാനും നസീർ ഒന്നിച്ചിരിക്കുന്ന സമയത്ത് വെറുതെ രണ്ടുപേര് പാട്ട് പാടിപ്പിച്ചു. അദ്ദേഹം പാടിയത് കേട്ടപ്പോൾ രണ്ട് പാട്ട് വീണ്ടും ഞാൻ പാടിപ്പിച്ചു, പല്ലവി മാത്രം. അപ്പോൾ എനിക്ക് അദ്ദേഹത്തിൻ്റെ ടാലൻറ്റ് മനസ്സിലായി. നമ്മൾ ആരാധന കർഹൻ അവനല്ലാതാരുണ്ട്. പല നാട്ടിലെ കൂടി ഞാൻ പോകുന്ന സമയത്തും മലയാളികളെല്ലാം ചില സ്ഥലത്ത് നിന്ന് എന്നെ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ ചോദിക്കൂ, നിങ്ങൾ മൂസക്കാട് ആരെങ്കിലാണോ, എരഞ്ഞോളി മൂസക്കാട് ആരെങ്കിലും? ക്യാമറമാൻ പ്രതീഷ് കപൂത്തിനൊപ്പം സഹൽസി മുഹമ്മദ്, ഏഷ്യാനെറ്റ് ന്യൂസ്.